നമസ്കാരം ട്രഡീഷണൽ ചന്ദന ആയുർവേദത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അൾസർ അർസസ് തുടങ്ങിയ രോഗങ്ങളെ വിഷമിക്കുന്ന ആളുകൾക്കുള്ള ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അൾസറും അർസസും വർദ്ധിച്ച് വളരെയധികം വേദനയും വിഷമവും ഭക്ഷണമൊന്നും കഴിക്കാൻ സാധിക്കാതെ ആമാശയത്തിലും വൻകുടലിലും മൂലാഗ്രങ്ങളിലുമെല്ലാം കുരുക്കളും പരിക്കളും വേദനയും വിഷമവും ഒക്കെ ആയിട്ട് പഴുപ്പൊക്കെയായിട്ട് ഒരുപാട് ദാരുണമായ അവസ്ഥകളിലൂടെ ഇന്നത്തെ കാലത്ത് ആളുകൾ കടന്നു പോവുകയാണ്. നിരവധി ആളുകളാണ് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്നത്. വളരെ കൂടിയ അവസ്ഥയിലെത്തി അവർ വളരെ പെട്ടെന്ന് തന്നെ സർജറിയിലേക്ക് പോവുകയും കുടലുകൾ പഴുത്തത് റിമൂവ് ചെയ്യുകയും സർജറിക്ക് ശേഷം പിന്നീട് അവരനുഭവിക്കുന്ന ഓരോ ദുരിതങ്ങളും എല്ലാം നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മലദ്വാരം അടച്ചു കളഞ്ഞ് ട്യൂബിട്ട് അതിലേക്കാണ് അവരുടെ വിസർജ്യങ്ങളെല്ലാം വരികയും ഒരുപാട് പണം ചെലവഴിക്കുകയും ഒരുപാട് ദാരുണമായ അവസ്ഥകളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയൊരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കുകയില്ലേ? അൾസറും അർസസും ഉണ്ടാവാനുള്ള കാരണം അമിതമായിട്ട് നമ്മൾ കോഴിയിറച്ചി, കോഴിമുട്ട, പോത്തിറച്ചി തുടങ്ങിയ ശരീരത്തിൽ അമിതമായ ചൂട് അനുഭവപ്പെടുന്ന തരത്തിലുള്ള ആഹാര സാധനങ്ങൾ സ്ഥിരമായി കഴിക്കുന്നതും കൊണ്ടും മസാലകൾ അമിതമായി കഴിക്കുന്നതുകൊണ്ടും വിനാഗിരി അടങ്ങിയ എരിവും പുളിയും അധികമുള്ള അച്ചാറുകൾ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നത്, കാന്താരി മുളക് അതുപോലെ എരിവ് കൂടിയ മുളക് പൊടി അമിതമായി ഉപയോഗിക്കുന്നത് വഴി, പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതെ പട്ടിണി നടക്കുന്നത് മൂലം കുടലുകൾ തമ്മിൽ കൂട്ടി ഉരസിയിട്ട് തൊലി പോവുകയും അവിടെ കുരുക്കളും പരുക്കളും ഉണ്ടാവുകയും ഓവർ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പട്ടിണി നടക്കാതിരിക്കുക, ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, ആഹാരങ്ങൾ ചെന്നില്ലെങ്കിൽ കുടലുകൾ തമ്മിൽ കൂട്ടി ഉരസിയിട്ട് അവിടെ കുരുക്കളുണ്ടാവുകയും അൾസറായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അമിതമായിട്ട് ആരോഗ്യകരമാണെന്ന് കരുതി നമ്മൾ കോഴിമുട്ട അമിതമായി കഴിക്കുന്നവരിൽ, കോഴിയിറച്ചി അമിതമായി കഴിക്കുന്നവരിൽ ഉറപ്പായും ഈ അസുഖം ഉണ്ടാകും. ശരീരത്തിൽ ഓവറായിട്ട് ചൂട് കൂടുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ചൂട് കൂടിയ ആഹാര സാധനങ്ങൾ, ചൂടുള്ള ചായ, എരിവും പുളിയൊക്കെ അധികം ചെല്ലുമ്പോൾ നമ്മുടെ ഈ അവയവങ്ങൾ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവയവങ്ങളാണ്. അപ്പോൾ അതിന് താങ്ങാൻ കഴിയുന്നതേ അതിന് താങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ വായിലെ വയറ്റിലെയും ആമാശയത്തിലെയും വൻകുടലിലെയും മൂലാഗ്രഹത്തിലേക്ക് തൊലി പോവുകയും ഗുരുക്കൾ വരികയും അതിൽ പിന്നെ അണുക്കളായിട്ട് അത് പെറ്റുപെരുകി ക്രമാതീതമായി വർദ്ധിക്കുകയും, നമ്മളീ പത്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, അവരത് അറിയാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും അത്തരം ആഹാര സാധനങ്ങൾ പ്രിയത്തോടെ വീണ്ടും വീണ്ടും കഴിക്കുന്നു. അപ്പോൾ ഈ രോഗം വളരെ അധികമായിട്ട് വർദ്ധിക്കുകയും പിന്നീട് അവിടെ പഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുടലൊക്കെ പഴുത്തു കഴിയുമ്പോൾ പിന്നെ അത് ക്യാൻസർ എന്ന് പറഞ്ഞ് അത് കട്ട് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പഴുത്തു പോയ അവയവത്തെ നമുക്ക് സർജറി ചെയ്യാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിൻ്റെ വ്രണങ്ങൾ കരിച്ചെടുത്തുകൊണ്ട് നമുക്ക് ആയുർവേദത്തിൽ ജീവിതത്തിലേക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചു വരാൻ സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് ഇതാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ അനേകം രോഗികളെ, എത്ര കൂടിയ അവസ്ഥയിലുള്ള അൾസറും അർസസും ഉള്ള ആളുകളെയും ഇപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഒരുപാട് പേർക്ക് ആ രോഗത്തിൽ നിന്ന് ഒറ്റ കോഴ്സ് മരുന്ന് മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നൽകുന്നുള്ളൂ. ഒരുപാട് മെഡിസിൻ, ഒരുപാട് പൈസയൊന്നും ഇതിന് മുടക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഈ രോഗം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ആനച്ചോടി എന്ന് പറയുന്ന ഔഷധം
ചെറുകടലാടി എന്ന് പറയുന്ന ഔഷധം, പാവട്ട എന്ന് പറയുന്ന ഔഷധം, ഈ മൂന്ന് ഔഷധങ്ങൾ നിങ്ങൾ ഏതുപയോഗിച്ചാലും അൾസറും അസസും ഓവർ ബ്ലീഡിങ്ങും മാറിപ്പോകും. പി സി ഒ ഡി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, അതായത് എല്ലാം ഓവർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുന്ന അവസ്ഥകളാണല്ലോ, ഇതെല്ലാം മാറാനായിട്ട് ഈ മൂന്ന് ഔഷധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജ്യൂസ് അടിച്ച് കഴിക്കുകയോ ഒരാഴ്ചയോളം കഴിച്ചാലും മതി. ജ്യൂസ് അടിച്ച് കഴിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചധികം എടുക്കണം, ഡോസേജിൽ ചെയ്തെങ്കിൽ മാത്രമേ പ്രയോജനം ചെയ്യുള്ളൂ. ഇത് അയൺ സത്താണ്, നിങ്ങൾക്ക് ബ്ലഡ് ഉണ്ടാവുകയും ചെയ്യും. യാതൊരു പാർശ്വഫലങ്ങളോ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കില്ല. നാച്ചുറലായിട്ടുള്ള ഔഷധങ്ങളാണ്, നമുക്ക് എപ്പോഴും ഇതുകൊണ്ട് ഗുണമേയുള്ളൂ. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലതിനെ നമ്മൾ അവഗണിക്കുകയും ദോഷമായതിനെ നമ്മൾ വളരെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഈ അറിവുകളെല്ലാം നമ്മളിൽ നഷ്ടമായതുകൊണ്ടും ഇതിനെക്കുറിച്ച് അനുഭവം ഇല്ലാത്തത് കൊണ്ടുമാണ് അത്. ഇത്രയും വലിയ അസുഖമാണെങ്കിലും നിസാരം ഈ ഔഷധം കൊണ്ട് ഇത് മാറിപ്പോകും. നാച്ചുറലായിട്ടുള്ള ഔഷധങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഒറ്റ കോഴ്സ് വരുന്നതുകൊണ്ട് തന്നെ എത്ര ഭയങ്കരമേറിയ അൾസറും അർസസും, പഴുത്ത് സീരിയസ് ആയതും ക്യാൻസർ എന്ന് നിശ്ചയിക്കുന്നതുമായ അൾസർ വരെ നമുക്ക് ഇവിടെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്രയും അഡ്വാൻസ്ഡായ ഈ ലോകത്ത് ഞാൻ എപ്പോഴും അതിശയത്തോടെ ചിന്തിക്കുന്നതാണ്, ഇവിടെ ഒരു വ്രണം അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ, മുഖക്കുരു പോലുള്ള ചെറിയ അണുക്കളെ പോലും കരിച്ച് ഉണക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എത്രയോ ഖേദകരവും അത്ഭുതകരവുമായ ഒരു കാര്യമാണ്. നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പ്രയാസമേറിയ കാര്യമാണ്. കാരണം ഒരു അവയവം അത് മാറ്റി അവിടുന്ന് കട്ട് ചെയ്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇന്നത്തെ രീതിയിലൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഉണക്കിയെടുക്കാൻ കഴിയും. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ പേടിക്കുന്നുണ്ട്. ക്യാൻസറിൻ്റെ പേരിലാണെന്ന് ഏറ്റവും കൂടുതൽ ആളുകളും മുതലെടുപ്പ് നടത്തുന്നത്. കാരണം എവിടെ നോക്കിയാലും ക്യാൻസർ ക്യാൻസർ, ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവങ്ങൾ പഴുക്കുമ്പോഴേക്കും അത് ക്യാൻസർ എന്ന് പറയുമ്പോഴേക്കും ആളുകൾ പേടിച്ച് എന്തിനും തയ്യാറാണ്, രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ആളുകൾ സകലതും വിറ്റ് സകല സമ്പാദ്യവും കളഞ്ഞ് ചികിത്സിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഫലത്തിൽ സംഭവിക്കുന്നത് ലാസ്റ്റ് അവരുടെ ദാരുണമായ അന്ത്യമാണ്. പരീക്ഷിക്കപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട് ആ വീട്ടുകാരും നാട്ടുകാരും എല്ലാം സഹായിച്ചും മരുന്ന് ചെയ്തും മടുത്ത് അവർക്കും സ്വയം തോന്നും മരിച്ചത് നന്നായി എന്ന്, വീട്ടുകാർക്കും തോന്നും മരിച്ചത് നന്നായി എന്ന്. ഓ രോഗിയായിരുന്നു, മരിച്ചു കഴിയുമ്പോൾ ആളുകളും പറയും ഓ വല്ലാതെ കഷ്ടപ്പെട്ടു, ഒരുപാട് മെഡിസിൻ കഴിച്ചു, ഒരുപാട് മരുന്നുകൾ ചെയ്തു, നന്നായി കഷ്ടപ്പെടുത്താതെ പോകട്ടെ എന്ന് ആളുകളും ചിന്തിക്കും. സത്യത്തിൽ ആയുസ്സോടെ ജീവിക്കേണ്ട ആളുകളാണ് അവരെല്ലാം. നിസ്സാരമായ ഈ പഴുപ്പ്, അതായത് കുടലിൻ്റെ ആ പഴുപ്പ്, നാച്ചുറലായിട്ടുള്ള ചില ഔഷധങ്ങൾ ഉപയോഗിച്ച്, വളരെ നിസ്സാരമായി ഈ ഔഷധം ഉപയോഗിച്ചാൽ ആ വ്രണങ്ങൾ കരിയുകയും അവിടുത്തെ ആ അണുക്കളെല്ലാം പൂർണ്ണമായിട്ട് ഇല്ലാതെയായി തീരുകയും നമുക്ക് പഴയ പോലെ തന്നെ കുടലിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു സത്യമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഇത്ര അഡ്വാൻസ്ഡായ ലോകത്ത് നമുക്ക് കാലുകളൊക്കെ ആണെങ്കിലും ഒരു പഴുപ്പ് ചതം വന്നു കഴിഞ്ഞാൽ ആ ഭാഗം നീരും നേർക്കിട്ടും ആ ചതഞ്ഞ ബ്ലഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചു കളഞ്ഞിട്ട് അവിടെ ബെഡ് സോറൊന്നും ആയി പോകാതെ, ഇപ്പോൾ ഡിസ്കിനൊക്കെ ആണെങ്കിൽ ബെഡ് സോറായി പോകാതെ ആ ഭാഗത്ത് തൽക്ഷണം തന്നെ ആ ബ്ലഡ് ഒന്ന് വലിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെഡ് സോറൊക്കെ ആയി പോകാതെ ഇരിക്കുകയില്ലേ. അങ്ങനെ രോഗിയെ വേണമെങ്കിൽ നമുക്ക് രക്ഷിച്ചെടുക്കാം. പിന്നെ ജസ്റ്റ് അവരെ ഒന്ന് മസാജ് ചെയ്തെടുത്ത ആ ചതഞ്ഞു പോയ ഞരമ്പുകൾ വളരെ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ വന്ന ആൾ ഓക്കെ ആകും. എന്നാൽ അവിടെ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ആ ഭാഗം പ്രവർത്തനം കുറഞ്ഞിട്ട് ആ ഭാഗം പെട്ടെന്ന് പഴുപ്പ് കയറുകയും ബ്ലഡ് സോറായി പോവുകയും പിന്നെ നട്ടലിന് പഴുപ്പ് കയറുകയും രണ്ട് കാലുകളും തളർന്നു പോവുകയും അങ്ങനെ മൃഗീയമായി, അതായത് അവർ വേദന തിന്ന് മരിക്കുന്ന അവസ്ഥയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒരാൾ വീണു, ഡിസ്ക് അടിച്ചു വീണു, അപ്പോൾ തന്നെ അവരെ വേഗം സർജറിയിലേക്ക് പോകാതെ അവരുടെ ആ ഭാഗങ്ങൾ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ വരുത്തി എടുത്തു കഴിഞ്ഞാൽ അവരുടെ രണ്ട് കാലുകളും പ്രവർത്തിച്ച് അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് സാധിക്കുമല്ലോ. എന്നാൽ അതൊന്നുമല്ല നമുക്കിവിടെ സംഭവിക്കുന്നത്. അവരൊരു വീൽചെയറിലേക്ക് ആക്കപ്പെടുമ്പോഴും അവർ ചിന്തിക്കുന്നത് താൻ രക്ഷപ്പെട്ടു എന്നാണ് അവർ ചിന്തിക്കുന്നത്. സത്യത്തിൽ അത് വീൽചെയർ കമ്പനിക്കാണ് ലാഭം ഉണ്ടാവുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ രോഗി രക്ഷപ്പെടുന്ന അവസ്ഥ വളരെ കുറവാണ്. ഒന്നുകിൽ അവരൊരു വീൽചെയറിൽ ഇരുന്ന് ബാഗുകൾ മാറ്റി മാറ്റി
യൂറിൻ പോകുന്നു, അറിയാതെ പോകുന്നു. അങ്ങനെ ജീവിതകാലം മുഴുവൻ അവർ മെഡിസിനുമായിട്ട് പൊരുത്തപ്പെട്ട് വേദന തിന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ കാലുകൾ പഴുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മുറിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് മുറിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഭംഗിയായിട്ട് ഉണക്കിയെടുക്കുന്നു. എങ്ങനെയാണ് ഇത്ര ഭംഗിയായിട്ട് ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന അതിശയം തോന്നും. എന്നാൽ ആ പഴുത്ത ഭാഗത്ത് അതേ മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ വ്രണങ്ങൾ അല്ലെങ്കിൽ ആ പഴുപ്പ് മാറിയിട്ട് അവിടെ സ്വാഭാവികമായി ഞരമ്പുകൾ പ്രവർത്തിച്ച് ആ കാല് മുറിക്കേണ്ട അവസ്ഥ വരികയില്ല എന്നുള്ള ഒരു സത്യം തന്നെയല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ നമുക്ക് കൃത്രിമകാൽ കമ്പനിക്ക് അത് നഷ്ടമായിരിക്കും. എന്നാൽ വേദനയും പഴുപ്പും ഒക്കെ ആക്കപ്പെടുന്നതാണോ അല്ലാതെ ഇത് ആയിത്തീരുന്നതാണോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ജീവിച്ചു പോകുന്നത്. മനുഷ്യൻ മൃഗീയമായി പരീക്ഷിക്കപ്പെടുകയാണ് ഇവിടെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. കാരണം ഒരു അവയവം പഴുത്തു കഴിയുമ്പോൾ അത് ഉണക്കാൻ ഉള്ള ഔഷധങ്ങൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം പഴുത്ത പോയ അവയവങ്ങൾ കട്ടിയിടിയതിന് ശേഷം അവിടെ ഭംഗിയായി ഉണങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് കൃത്രിമക്കാൽ വയ്ക്കുന്നതും ബ്രസ്റ്റിൻ്റെ ആണെങ്കിലും അത് നീങ്ങിപ്പോയതിന് ശേഷം അത് അവിടെ ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ ഉണങ്ങുന്നതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ഉണങ്ങുന്നത്? അപ്പോൾ നമ്മുടെ ആന്തരാവയവത്തിൽ വൻകുടലിലോ മൂലാഗ്രങ്ങളിലോ കുരുക്കളും പരുക്കളും ചെറിയ മോക്കുരു പോലെ ഉണ്ടാകുന്ന അണുക്കളും ഉണ്ട്. അതിനെ നശിപ്പിച്ച് കളയാൻ നമുക്ക് വേണമെങ്കിൽ സാധിക്കും, അതിനുള്ള കഴിവ് നമുക്കുണ്ട്. എന്നാൽ സംഭവിക്കപ്പെടുന്നത് പഥ്യം നോക്കാതെ വീണ്ടും ചൂട് കൂടിയ ആഹാര സാധനം ഒന്നും ചിന്തിക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ അത്തരം ആഹാര സാധനങ്ങൾ കഴിക്കുക, പിന്നെ കെമിക്കൽസ് മെഡിസിൻസ് ഒക്കെ അമിതമായി ചേർന്ന് ചൂട് കൂടിയിട്ട് വീണ്ടും വീണ്ടും ഈ രോഗം വീണ്ടും വീണ്ടും ഉള്ളിൽ പഴുക്കുകയാണ് ചെയ്യുന്നത്. കുടല് പഴുത്ത് 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 അവർ മരണത്തിലേക്ക് ചെന്നടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം ആരെങ്കിലും രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവരും നമ്മളെ സഹായിക്കുന്നവരാണ്, രക്ഷിക്കുന്നവരാണ്, ദൈവത്തെപ്പോലെയാണ് എന്നൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കരുത്. നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ഇന്ന് വളരെ നിസാരമായിട്ട് ഈ അൾസറും അർസസും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒറ്റ കോഴ്സ് മരുന്നുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ അണുക്കളെ, ആ മുഖക്കുരു പോലെയുള്ള അണുക്കളെ പൂർണ്ണമായിട്ടും അവിടെ ഇല്ലാതാക്കാനായിട്ട് ആയുർവേദ ഔഷധങ്ങൾക്ക് സാധിക്കും. ഏതൊരു ട്രീറ്റ്മെൻറ്റിലും ഇത് സാധിക്കും, വേണമെന്ന് വെച്ചാൽ സാധിക്കുക തന്നെ ചെയ്യും. എന്നാൽ മനുഷ്യൻ ഇവിടെ ഒരു പരീക്ഷണ കോലമായി തീരുകയാണ്. നാം എല്ലാം ഉന്നതന്മാരുടെ കൈകളിലെ കളിപ്പാവകളായിട്ട് മാറുകയാണ്. നമുക്ക് ചുറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളെ സൂക്ഷിക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇന്നത്തെ ലോകത്ത് നമ്മൾ പെട്ടുപോവുക തന്നെ ചെയ്യുക. കാരണം നമുക്ക് ചുറ്റുമുള്ള വലയത്തിൽ നമ്മൾ പെട്ടുപോകും. കാരണം നമ്മൾ അങ്ങനെയുള്ള വലയത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുക. അപ്പം നിങ്ങൾ തന്നെ നിസാരമായ ആയുർവേദ ഔഷധങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഈ രോഗം വഷളാക്കി കളയാതെ ഒരുപാട് ഡോസേജ് ആയിട്ടുള്ള മെഡിസിൻ അകത്ത് വായിക്കൂടെ വിടുമ്പോൾ അത് ഡെയിലി സ്ഥിരമായിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ഒത്തിരി ആളുകളുടെ വായിലേക്ക് തുള്ളി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ വയറ്റിലെയും ആമാശയത്തിലെയും കുടയിലെ അത് കടന്നു പോകുന്ന ഓരോ വഴിയിലെയും എന്തെല്ലാം ദോഷങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ആന്തരാവയവങ്ങൾക്കെല്ലാം അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. വിൽക്കുന്നവരെ ഉണ്ടാക്കുന്നവരൊക്കെ ഇത് കഴിക്കുന്നുണ്ടോ? സത്യത്തിൽ ബലിയാടാകുന്നതും പരീക്ഷണവസ്തുവായിത്തീരുന്ന സാധാരണക്കാരായ ജനങ്ങളാണ് നമ്മൾ. ജനങ്ങളാണ് നമ്മൾ. നമ്മളുടെ മേലുള്ളവരെ വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഫലത്തിൽ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ പെരുകുന്നത്. എന്തെങ്കിലുമൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊതുകിനെ കുറ്റം പറയും, അങ്ങനെ നമുക്ക് ഈ ചുറ്റുമുള്ള അന്തരീക്ഷത്തെയൊക്കെയാണ് എപ്പോഴും കുറ്റം പറയുന്നത്. എന്നാൽ യഥാർത്ഥ സത്യം എപ്പോഴും ഒളിച്ചൊളിച്ച് കിടക്കിയതേ ഉള്ളൂ. അത് നമ്മൾ കണ്ടുപിടിക്കപ്പെടില്ല. എത്ര വിദ്യാഭ്യാസം വിവരവും ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതൊന്നും ആഴത്തിൽ ചിന്തിക്കാൻ പോകുകയില്ല. എല്ലാം വിശ്വസിച്ച് നമ്മുടെ പഠിപ്പും അറിവും ഉള്ള ആളുകളാണല്ലോ എന്നൊരു എല്ലാം വിശ്വസിച്ച് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചില കാര്യങ്ങളൊന്നും നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ നാളുകൾ എടുക്കുക തന്നെ ചെയ്യും. ഒരുപാട് അനുഭവസ്ഥരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമുക്കതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപാട് വേദനയും വിഷമവും ഈ രോഗിയുടെ കാര്യത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവനെ നിങ്ങൾ തന്നെ രക്ഷിക്കുക എന്നേ പറയാൻ കഴിയുള്ളൂ.
പരമാവധി നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും പ്രശ്നമില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഔഷധങ്ങൾ നിങ്ങൾ ഉപയോഗിക്കൂ. അതിൽ വിശ്വസിക്കൂ. അത് നിങ്ങളുടെ ജീവനെ ഒരിക്കലും തകർത്തു കളയില്ല. നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കത്തേ ഉള്ളൂ. ഒരു ഗുണമല്ല, ഒരുപാട് ഗുണങ്ങളാണ് ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങളൊരു പരീക്ഷണ വസ്തുവായി തീരാതെ ആയുസ്സോടെ ജീവിക്കാൻ, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഈ അറിവുകൾ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.